ദുൽഖറിന്റെ ലക്കി ഭാസ്കർ സിനിമ തിയേറ്ററുകളിലെത്തിയപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്ന പേരാണ് ഹർഷദ് മെഹ്ത. യഥാർത്ഥത്തിൽ ആരാണ് ഹർഷദ് മെഹ്ത? എന്താണ് ഹർഷദ് മെഹ്ത ഓഹരി കുംഭകോണം? എങ്ങനെയാണ് അയാൾ പിടിക്കപ്പെടുന്നത്? ദുൽഖറിന്റെ ലക്കി ഭാസ്കർ എങ്ങനെ മെഹ്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുജറാത്തിൽ ഒരു സാധാരണ ടെക്സ്റ്റൈൽസ് വ്യവസായിയുടെ മകനായി ജനിച്ച ഹർഷദ് ചാൻഡ്രിലാൽ മെഹ്തയുടെ ജീവിതകഥ ഏതൊരു സിനിമയെയും വെല്ലുന്നതായിരുന്നു. ഒരു കാലത്ത് മുംബൈയിലെ വർലി കടൽ തീരത്ത് അംബാനിയുടെ ബംഗ്ലാവിനോട് ചേർന്ന് അതിന്റെ ഇരട്ടി വലുപ്പത്തിൽ ഒരു പടുക്കൂറ്റൻ കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരമുറ്റത്ത് 30 ലക്ഷറി വാഹനങ്ങളും ഉണ്ടായിരുന്നു. ആ പോർച്ചിനകത്തായിരുന്നു അന്ന് ഇന്ത്യയിലെ ഏക ലെക്സസ് കാറും കിടന്നിരുന്നത്. 90 തുടക്കകാലത്ത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ രാജാവായിരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അമിതാഭ് ബച്ചൻ എന്നും ബിഗ് ബുൾ എന്നും വിളിക്കപ്പെട്ട, അക്കാലത്ത് മാഗസീനുകളുടെ കവർ പേജുകളിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു ഗുജറാത്തുകാരന്റേതായിരുന്നു ആ കൊട്ടാരം. പേര് ഹർഷദ് ശാന്തിലാൽ മെഹ്ത. ഒരു മാസ ശമ്പളക്കാരനിൽ നിന്ന് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അതിസമ്പന്നനായി മാറിയ ഹർഷദ് മെഹ്ത ഇന്ത്യൻ ഓഹരി വിപണിയിൽ നടത്തിയ വെട്ടിപ്പിന്റെ കഥകൾ ഞെട്ടിക്കുന്നതാണ്. പറഞ്ഞു വരുമ്പോൾ 3 മുമ്പ് ഹർഷദ് മെഹ്ത എന്ന ഗുജറാത്തുകാരൻ ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ഏൽപ്പിച്ച മുറിവിന്റെ ആഘാതം അന്നോളമുള്ള ചരിത്രത്തിൽ സമാനതകളില്ലാത്തതായിരുന്നു. 1992 ഏപ്രിൽ 23 ഹർഷദ് മെഹ്ത എന്ന ഓഹരി വിപണിയിലെ സൂത്രശാലിയുടെ പതനം തുടങ്ങുന്നത് ആ വ്യാഴാഴ്ചയായിരുന്നു. അന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് വരുന്നത്. ബിസിനസ് ജേർണലിസ്റ്റായ സുജേത ദലാൽ ഒരുക്കിയ ആ റിപ്പോർട്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ അടിമുടി പിടിച്ചുകുൽക്കാൻ പോകുന്ന ഒരു ആറ്റം ബോംബായിരുന്നു. ഹർഷദ് മെഹ്ത എന്ന ഓഹരി വിപണിയുടെ രാജാവ് നടത്തിയ വൻ തട്ടിപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടായിരുന്നു അത്. തുടർന്ന് വന്ന നാളുകളിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം ആടിയുലഞ്ഞു. ഹർഷദ് മെഹ്ത എങ്ങനെയാണ് ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയതെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂല്യം കുറഞ്ഞു നിൽക്കുന്ന സ്റ്റോക്കുകളിൽ ധാരാളമായി നിക്ഷേപിച്ച് അതിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയാണ് ഹർഷദ് ചെയ്തതെന്ന് ലളിതമായി പറയാം. ഇങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കുന്നതനുസരിച്ച് ഓഹരികളുടെ മൂല്യം വർദ്ധിക്കുകയും അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയ ഓഹരികൾ അതിന്റെ 10 വർദ്ധനവിൽ വിറ്റ് ലാഭം കൊയ്യുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു ഹർഷദ് മെഹ്തയുടെ ട്രാക്ക്. 40,000 തട്ടിപ്പാണ് മെഹ്തയ്ക്കെതിരെ ആകെ കണ്ടെത്തിയത്. രൂപയുടെ ഇന്നത്തെ മൂല്യം വെച്ച് തുലനം ചെയ്താൽ ആ തുക ഏതാണ്ട് 25,000 കവിയും. ഈ തട്ടിപ്പ് ഒരു റെഫറൻസ് ആയി എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ നിയമങ്ങളിൽ പോലും സാരമായ മാറ്റമുണ്ടാക്കാനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും ഇടയാക്കിയിരുന്നു. 27 ക്രിമിനൽ കേസുകളാണ് ഹർഷദ് മെഹ്തയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഹർഷദും സഹോദരൻ അശ്വിനും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. 9 വിചാരണ തടവുകാരനായി കഴിഞ്ഞ മെഹ്ത 2001 ഡിസംബർ 31 തടവുകാരനായി തന്നെ മരണപ്പെട്ടു. രാജ്യത്തിന്റെ ബാങ്കിംഗ് മേഖലയെ പിടിച്ചുകുലുക്കിയ ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന സുജീത ദലാലിനെ പിന്നീട് രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. ഒരു പക്ഷേ സുജീത ദലാൽ എന്ന ധാർമ്മികതയുള്ള മാധ്യമ പ്രവർത്തകയുടെ ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഹർഷദ് മെഹ്തയുടെ തട്ടിപ്പിന്റെ ആഴവും പരപ്പും പിന്നെയും എത്രയോ മടങ്ങ് വർദ്ധിക്കുമായിരുന്നു. ചിലപ്പോൾ തിരിച്ചു കയറാൻ കഴിയാത്ത വിധം ഇന്ത്യൻ സാമ്പത്തിക മേഖല തകർന്നടിയുമായിരുന്നു.